ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള സംഖ്യകൾ എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ലെസ്സിലേക്ക് അടക്കാം ഘടകം അഥവാ ഫാക്ടേഴ്സ് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ രണ്ടാമത്തെ സംഖ്യയെ ആദ്യ സംഖ്യയുടെ ഘടകമെന്ന് പറയുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യ എടുക്കുക ആ സംഖ്യയെ വേറൊരു സംഖ്യ കൊണ്ട് അരിക്കുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് പന്ത്രണ്ട് എടുക്കാം പന്ത്രണ്ടിനെ നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ ഘടകമാണ് പന്ത്രണ്ടിന് നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ ഘടകമാണ് ഇനി മറ്റൊരു നമ്പർ എടുക്കാം പതിനെട്ട് പതിനെട്ടിൻ്റെ കൊണ്ട് അരിക്കാം പറ്റുന്നുണ്ടല്ലോ അപ്പോൾ എന്ന് പറയുന്നത് പതിനെട്ടിൻ്റെ ഘടകമാണ് ഓക്കെ അപ്പോൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ രണ്ടാമത്തെ സംഖ്യയെ അതായത് നമ്മൾ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയെ ആദ്യത്തെ സംഖ്യയുടെ ഘടകമാണെന്ന് പറയാൻ പറ്റും ഇപ്പോ ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഒന്നേൻ്റ് ഇരുപത്തിനാല് എന്ന് എഴുതാം ഒന്നേൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് അതുപോലെ ആറ് എൻറ്റു നാല് എന്ന് എഴുതിയാലും അത് ആണ്. രണ്ട് എൻറ്റു പന്ത്രണ്ട് എട്ട് എൻറ്റു മൂന്ന് ഇതൊക്കെ എന്താണ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒന്ന് ഇരുപത്തിനാല് ആറ് നാല് രണ്ട് പന്ത്രണ്ട് എട്ട് മൂന്ന് എന്നിവയൊക്കെ ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് അതായത് ഈ നമ്പേഴ്സിനെ കൊണ്ടൊക്കെ നമുക്ക് ഇരുപത്തിനാലിനെ അരയ്ക്കാൻ പറ്റും ഇരുപത്തിനാലിനെ ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് അരയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഇതെല്ലാം ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് ഇനി നോക്കാം വേറെ എക്സാമ്പിളാണ് പതിനേഴ് പതിനേഴ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് എൻറ്റു പതിനേഴ് എന്ന് എഴുതാം വേറെ എന്തെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ ഇല്ല അപ്പോൾ പതിനേഴിൻ്റെ ഘടകങ്ങൾ എന്തു മാത്രമേ ഉള്ളൂ ഒന്നും പതിനേഴ് മാത്രമേ ഉള്ളൂ ഓക്കേ ഒന്നും പതിനേഴ് മാത്രമാണ് ഇവിടെ പതിനേഴിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത് ഇനി നമുക്ക് സംഖ്യകളും ബാജ്യസംഖ്യകളും സംഖ്യകളും എന്താ നോക്കാം സംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് സംഖ്യകൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളായി ഒന്നും ആ സംഖ്യ മാത്രമല്ലെങ്കിൽ അതിനെ സംഖ്യ എന്ന് പറയാം എന്താണ് ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യ മാത്രമല്ലെങ്കിൽ അതിനെ സംഖ്യ എന്ന് പറയാം ഇവിടെ എക്സാമ്പിൾ നോക്കൂ നാൽപ്പത്തി അഞ്ച് അത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഒമ്പത് ഇൻറ്റു അഞ്ച് എഴുതാം അതുപോലെ ഒന്ന് ഇൻറ്റു നാല്പത്തഞ്ച്ന്ന് എഴുതാം അപ്പൊ നാല്പത്തിയഞ്ചിന്റെ ഘടകങ്ങളാണ് ഒമ്പത് അഞ്ച് ഒന്ന് നാൽപ്പത്തി അഞ്ച് ഇവിടെ ഒന്നും നാൽപ്പത്തഞ്ചും കൂടാണ്ട് നാല്പത്തഞ്ചിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട് ഒമ്പതും ഉണ്ട് അഞ്ചും ഉണ്ട് അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യയോ മാത്രമല്ലെങ്കിൽ അതിനെയാണ് നമ്മള് ബാജ്യസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ നാല്പത്തഞ്ച് ഒരു ഭാജ്യസംഖ്യയാണ് കാരണം ഒന്നും നാൽപ്പത്തഞ്ചും കൂടാണ്ട് അതിന് വേറെയും ഘടകങ്ങളുണ്ട് അതുകൊണ്ട് നാല്പത്തഞ്ച് ഒരു ഭാജ്യസംഖ്യയാണ് ഇനി അടുത്ത് നോക്കൂ നൂറ് നൂറിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഒന്നേൻ്റ് നൂറ് രണ്ടേന്റു അമ്പത് നാലേൻ്റു ഇരുപത്തഞ്ച് അഞ്ചെൻ്റു ഇരുപത് പത്തേന്റു പത്ത് ഇതൊക്കെ എന്താണ് നൂറാണ് അപ്പം നൂറിൻ്റെ ഘടകങ്ങളാണ് എന്തൊക്കെ ഒന്ന് നൂറ് രണ്ട് അമ്പത് നാല് ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത് പത്ത് ഇതൊക്കെ നൂറിൻ്റെ ഘടകങ്ങളാണ് ഇവിടെ ഒന്നും നൂറും കൂടാണ്ട് ഇവയ്ക്ക് വേറെയും കുറെ ഘടകങ്ങളുണ്ട് അതുകൊണ്ട് നൂറും ഒരു ഭാജ്യസംഖ്യയാണ് അതായത് കോമ്പോസിറ്റ് നമ്പർ ആണ് ഓക്കെ ഇനി അടുത്തത് അപാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്താണ് അപാജ്യസംഖ്യകൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യ മാത്രമാണെങ്കിൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയാം എന്താണ് ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളു അങ്ങനെയുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എക്സാമ്പിൾ നോക്കൂ ഇരുപത്തി ഒമ്പത് ഇരുപത്തിയൊമ്പതിന് നമുക്ക് ഒന്നിൻ്റെ ഇരുപത്തി ഒമ്പത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അതായത് ഒന്നും ഇരുപത്തി ഒമ്പതും മാത്രമാണ് ഇരുപത്തി ഒമ്പതിൻ്റെ ഘടകങ്ങൾ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ അറുപത്തി ഒന്ന് അറുപത്തി ഒന്നിനെ ഒന്ന് ഇൻഡു അറുപത്തി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അതായത് ഒന്നും അറുപത്തി മാത്രമാണ് അതിന്റെ ഘടകങ്ങൾ അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളായിട്ട് ഒന്നും ആ സംഖ്യ മാത്രമാണെങ്കിൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കൂ ഇപ്പൊ ഭാജ്യസംഖ്യയോ അപാജ്യസംഖ്യയോ എന്താന്ന് മനസ്സിലായല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭാജ്യവും അപാചവുമല്ലാത്ത സംഖ്യ ഭാജ്യവും അപാചവുമല്ലാത്ത സംഖ്യ ഏതാണ് ഒന്നാണ് ഓർത്തിരിക്കുക അടുത്തത് ആദ്യത്തെ അപാജസംഖ്യ ആദ്യത്തെ സംഖ്യ ഏതാ രണ്ടാണ് രണ്ടിന് ഏതൊക്കെ ഘടകങ്ങളല്ലേ രണ്ടിന് ഒന്നും രണ്ടും മാത്രമേ ഘടകങ്ങളുള്ളൂ അതുകൊണ്ട് അതൊരു അഭാജ്യ അപാജസംഖ്യയാണ് ആദ്യത്തെ സംഖ്യ രണ്ട് ഇനി അടുത്തത് ഇരട്ടസംഖ്യകളിൽ അപാചമായ ഒരേ ഒരു സംഖ്യ ഏതാണ് അതും രണ്ടാണ് ബാക്കിയുള്ള ഇരട്ടസംഖ്യകളൊന്നും സംഖ്യകളല്ല അതിനൊക്കെ വേറെ ഘടകങ്ങളുണ്ട് അപ്പം ഇരട്ടസംഖ്യകളിലെ അഭാചമായ ഒരേ ഒരു സംഖ്യ രണ്ട് ഇനി ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഏതാണ് മൂന്നാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എഴുതി നോക്കുമ്പം ഒന്ന് ബാജ്യവുമല്ല അപാജ്യമല്ല രണ്ടെന്ന് പറയുന്നത് ഇരട്ടസംഖ്യയാണ് പക്ഷെ അപാജ്യമാണ് മൂന്നെന്ന് പറയുന്നത് ഒറ്റസംഖ്യയാണ് സംഖ്യയാണ് മൂന്നിന് വേറെ ഘടകങ്ങൾ എന്തൊക്കെയാ ഒന്നും മൂന്ന് മാത്രമേ ഉള്ളൂ വേറെ അതുകൊണ്ട് അതൊരു അഭാജ്യ സംഖ്യയാണ് ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഇനി അടുത്തത് ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് നാലാണ് നാലിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാ ഒന്ന് നാല് രണ്ട് ഇതൊക്കെയാണ് നാലിൻ്റെ ഘടകങ്ങൾ അപ്പോൾ ഒന്നും നാലും കൂടാണ്ട് അതിന് രണ്ട് എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഉണ്ട് അതുകൊണ്ട് നാലൊരു ാജ്യസംഖ്യയാണ് ഏറ്റവും ചെറിയ ബാജ്യസംഖ്യ ഏതാണ് നാലാണ് ഓക്കെ ഈ കാര്യങ്ങൾ എന്തായാലും ഓർത്തുവെക്കാം ഇനി ഇവിടെ ഒരു ബോക്സ് കാണാം ഇതിൽ ഒന്നു മുതൽ നൂറു വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ സംഖ്യകളാണ് ഒന്നു മുതൽ നൂറ് വരെയുള്ള നമ്പേഴ്സിൽ സംഖ്യകളാണ് റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ നോക്കുമ്പം എത്ര അഭാജ്യ സംഖ്യകളുണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ നാല് അഭാജ്യ അപാജസംഖ്യകളാണ് ഒന്നിനും പത്തിൻ്റെ ഇടയിൽ ഉള്ളത് ഇനി പത്തിനും ഇരുപതിൻ്റെ ഇടയിൽ എത്ര എണ്ണ ഉണ്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് അങ്ങനെ നാലെണ്ണം ഉണ്ട് ഓക്കെ പത്തിനും ഇരുപതിൻ്റെ ഇടയിൽ നാലെണ്ണം ഇനി ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി അങ്ങനെ രണ്ടെണ്ണം ഇനി മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ ഇടയിലാണെങ്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് രണ്ടെണ്ണം നാൽപ്പതിൻ്റെ അൻപതിൻ്റെ ഇടയിലാണെങ്കിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് അങ്ങനെ മൂന്നെണ്ണം പിന്നെ അമ്പതിൻ്റെ അറുപതിൻ്റെ ഇടയിലാണെങ്കിൽ അൻപത്തിമൂന്നും അൻപത്തൊമ്പതും രണ്ടെണ്ണം അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയിലാണെങ്കിൽ അറുപത്തൊന്ന് അറുപത്തേഴ് രണ്ടെണ്ണം എഴുപതിൻ്റെ എൺപതിൻ്റെ ഇടയിലാണെങ്കിൽ എഴുപത്തൊന്ന് എഴുപത്തിമൂന്ന് എഴുപത്തൊമ്പത് മൂന്നെണ്ണം എൺപതിൻ്റെയും തൊണ്ണൂറിൻ്റെ ഇടയിലാണെങ്കിൽ എത്ര എണ്ണ ഉണ്ട് എൺപത്തി മൂന്ന് എൺപത്തൊമ്പത് രണ്ടെണ്ണം ഇനി തൊണ്ണൂറിനും നൂറിൻ്റെ ഇടയിലാണെങ്കിൽ എത്ര എണ്ണ ഉണ്ട് തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർമ്മിക്കാം ഇവിടെ നോക്കൂ ഈ ഒരു ഓർഡർ നോക്കുക നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഈ ഒരു നമ്പറ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം അതിനൊരു എളുപ്പവഴി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാല് എത്ര കിട്ടും ഇരുപത്തിയഞ്ച്ന്ന് കിട്ടും അപ്പൊ ഒന്നിനും നൂറിനും ഇടയില് എത്ര അപാജിസംഖ്യകൾ ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് എത്രയാണ് ഇരുപത്തിയഞ്ചാണ് ഒന്നിനും നൂറിനും ഇടയില് എത്ര അഭാജ്യ അപാജ്യസംഖ്യകളുണ്ട് ഇരുപത്തി അഞ്ച് അത് ഓർത്തിരിക്കാം ഇനി അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഓർത്തു ഓർത്തുവെക്കാനുള്ള ഒരു കോഡ് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ടേബിൾ പോലെ എഴുതി വെക്കാം ഒന്ന് ടു പത്ത് പത്ത് റ്റു ഇരുപത് ഇരുപത് ടു മുപ്പത് ഇങ്ങനെ തൊണ്ണൂറ്റി ടു നൂറ് വരെ എഴുതി വയ്ക്കാം പിന്നെ ചെയ്യേണ്ടത് ഡി ഡി ബി ബി സി ബി ബി സി ബി എന്ന് എഴുതുക ഡി ഡി എന്ന് പറയുന്ന ദൂരദർശൻ ഓർമ്മിക്കാം ബി ബി സി എന്ന് പറയുന്ന ചാനൽ ഓർക്കാം അതൊന്നും കൂടി എഴുതി ബി ബി സി എന്ന് എഴുതി പിന്നെ ബി എന്ന് പറയുന്ന കോഴ്സ് ഓർമ്മിക്കാം അപ്പം അത് കറക്റ്റായിട്ട് എഴുതുക ആദ്യം നമ്മൾ ഈ ഇടവേള എഴുതുക അതായത് ഒന്ന് ടു പത്ത് പത്ത് എട്ട് ഇരുപത് ഇരുപതേറ്റ് മുപ്പത് ടു തൊണ്ണൂററ്റി നൂറ് വരെ എഴുതി അതിനുശേഷം താഴെയായിട്ട് ഡി ഡി ബി ബി സി ബി ബി സി ബി എന്ന് എഴുതാം ഡി ഡി എന്നുള്ള ദൂരദർശൻ ഓർമ്മിക്കാം ബി ബി സി ചാനൽ ഓർക്കാം അതൊന്നും കൂടി എഴുതി പിന്നെ ബി എ എന്ന് പറയുന്ന കോഴ്സ് അങ്ങനെ എഴുതി വെച്ചു ഇനി ഇവിടെ നോക്കാം ആൽഫബറ്റിലെ എത്രാമത്തെ ലെറ്റർ ആണ് ഡി നാലാമത്തെ ലെറ്റർ ആണ് അപ്പൊ നമ്മൾ ഇവിടെ നാലെന്ന് എഴുതി ഇനി അടുത്തും ഡി ആണ് അപ്പൊ വീണ്ടും നാലിന്ന് എഴുതി ഇനി ഇവിടെ വരുന്നത് ബി ആണ് ബി എത്രാമത്തെ ലെറ്റർ ആണ് രണ്ടാണ് അപ്പോൾ രണ്ട് എഴുതി വീണ്ടും ബി വന്നു അപ്പോൾ രണ്ട് എഴുതി സി എത്രാമത്തെയാണ് മൂന്നാമത്തെയാണ് ബി വീണ്ടും രണ്ട് എഴുതി ബി വന്നപ്പോൾ വീണ്ടും രണ്ട് എഴുതി സി വന്നപ്പോൾ മൂന്ന് എഴുതി പിന്നെ ബി വന്നപ്പോൾ രണ്ട് എന്ന് എഴുതി എന്ന് പറയുന്നത് ഒന്നാമത്തെ അല്ലേ അങ്ങനെ എഴുതി വയ്ക്കുക അപ്പോൾ ഇവിടെ നോക്കാം ഒന്നിനും പത്തിൻ്റെ ഇടയിൽ എത്ര അപാധി സംഖ്യ ഉണ്ട് നാല് പത്തിനും ഇരുപതിൻ്റെ ഇടയിലോ നാല് ഇരുപതിന് മുപ്പതിൻ്റെ ഇടയിൽ രണ്ട് മുപ്പതിന് നാൽപ്പതിൻ്റെ ഇടയിൽ രണ്ട് നാൽപ്പതിന്റ് അമ്പതിൻ്റെ ഇടയിൽ മൂന്ന് അമ്പത് എറ്റു അറുപത് രണ്ട് അറുപത് എഴുപത് രണ്ട് എഴുപതിൻ്റെ എൺപതിൻ്റെ ഇടയിൽ മൂന്ന് എൺപതിന് തൊണ്ണൂറിൻ്റെ ഇടയിൽ രണ്ട് തൊണ്ണൂറിന് നൂറിൻ്റെ ഇടയിൽ ഒന്ന് കറക്റ്റായി വന്നല്ലോ അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി ഡി ഡി ബി ബി സി ബി ബി സി ബി എ അതിൻ്റെ കറക്റ്റായിട്ട് എത്രാമത്തെ ആൽഫബറ്റാന്നുള്ള എഴുതി കൊടുക്കാം അപ്പൊ നമുക്ക് അപാചസംഖ്യയുടെ എണ്ണം കിട്ടും മനസ്സിലായല്ലോ ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക അറുപതിനും നൂറിനും ഇടയില് എത്ര അപാചസംഖ്യകൾ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ചോദിക്കുക ഇപ്പോ അറുപതിനും നൂറിനും ഇടയില് എത്ര അപാചസംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാല് ഇവിടെയാണ് അറുപത് കാണുന്നത് അറുപതൊറ്റു എഴുപത് എഴുപതമ്പത് എൺപത് ടു തൊണ്ണൂറ് തൊണ്ണൂറ് ടു നൂറ് അപ്പൊ അറുപതിനും നൂറിനും ഇടയിൽ എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ ചെയ്യണം ഇതു മുതൽ ഇതുവരെ ഉള്ള കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് രണ്ട് ഒന്ന് അതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി രണ്ടേ പ്ലസ് മൂന്ന് പ്ലസ് രണ്ടേ പ്ലസ് ഒന്ന് എത്രയാണ് എട്ടാണ് അപ്പൊ അറുപതിനും നൂറിനും ഇടയിൽ എട്ട് അഭാജ്യ സംഖ്യകൾ ഉണ്ട് ഇനി നോക്കുക ഇരുപതിനും എഴുപതിനും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാല് എങ്ങനെ കാണും ഇരുപതിനും എഴുപതിനും ഇടയിലാണ് അപ്പൊ ഈ ഇരുപത് ഇവിടെ ഉണ്ട് ഇരുപതിനും എഴുപതിനും ഇടയിൽ അപ്പൊ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള എല്ലാത്തിൻ്റെ സമ കണ്ടാൽ മതി രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അപ്പൊ എന്ത് കിട്ടും പതിനൊന്ന് കിട്ടും ഇരുപതിനും എഴുപതിനും ഇടയിൽ എത്ര അപാജസംഖ്യയുണ്ട് പതിനൊന്ന് അപാജസംഖ്യകൾ ഉണ്ട് അപ്പോൾ ഈ കോഡ് ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ഏഴ് പതിമൂന്ന് പത്തൊമ്പത് എസെട്ര അടുത്ത പദം ഏത് അപ്പൊ ഇവിടെ നോക്കുക ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഈ ശ്രേണിക്ക് എന്താ പ്രത്യേകത നമ്പേഴ്സ് നോക്കൂ മൂന്ന് ഏഴ് പതിമൂന്ന് പത്തൊമ്പത് ഈ നമ്പേഴ്സൊക്കെ സംഖ്യകളല്ലേ അതെ മൂന്ന് ഏഴ് പതിമൂന്ന് പത്തൊമ്പതൊക്കെ സംഖ്യകളാണ് പക്ഷെ മൂന്ന് കഴിഞ്ഞിട്ട് വരുന്ന അപാജ്യസംഖ്യ ഏഴാണോ അല്ല അഞ്ചാണ് ഏഴ് കഴിഞ്ഞിട്ട് വരുന്ന അപാജ്യസംഖ്യ പതിമൂന്നാണോ അല്ല പതിനൊന്നാണ് അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇടയിലുള്ള ഓരോ അവർ എഴുതിയില്ല അതായത് മൂന്ന് കഴിഞ്ഞിട്ട് അഞ്ചാണ് അപാചസംഖ്യ വരുന്നത് പക്ഷെ അവരെന്ത് എഴുതി അതിൻ്റെ അടുത്തുള്ള അപാധി സംഖ്യ എഴുതി ഏഴ് എന്ന് എഴുതി ഏഴ് കഴിഞ്ഞിട്ട് വരുന്ന അപാധ്യസംഖ്യ ശരിക്കും പതിനൊന്നാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് അവർ അടുത്ത അപാധ്യസംഖ്യ ആയിട്ടുള്ള പതിമൂന്ന് എഴുതി അപ്പം പതിമൂന്ന് കഴിഞ്ഞിട്ടുള്ള അപാധ്യസംഖ്യ പതിനേഴാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് അവര് അതിന്റെ അടുത്ത അപാധ്യസംഖ്യ എഴുതി പത്തൊമ്പത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പത്തൊമ്പത് കഴിഞ്ഞിട്ടുള്ള അഭാജ്യ സംഖ്യ ഏതാ നോക്കുക ഏതാണ് ഇരുപത്തി മൂന്നാണ് അപ്പം അതിനെ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള അഭാജ്യ സംഖ്യ എഴുതുക അതെന്തായിരിക്കും ഇരുപത്തിയൊമ്പത് ഓക്കെ അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തിയൊമ്പതാണ് ഇടയിലുള്ള അതിന്റെ ഇടയിൽ വരുന്ന സംഖ്യ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ശ്രേണി ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പത്തിനും ഇരുപതിനും ഇടയിലുള്ള അഭാജ്യ തുക എത്ര എന്താണ് പത്തിനും ഇരുപതിനുമിടയിലുള്ള അപാചസംഖ്യകളുടെ തുകയെത്ര അപ്പം അതെന്ത് ചെയ്യണം പത്തിനും ഇരുപതിനും ഇടയിലുള്ള അഭാജ്യ അപാചസംഖ്യകൾ എഴുതുക ഏതൊക്കെയാ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് അതെല്ലാം കൂടി ആഡ് ചെയ്യുക അപ്പം തുക കിട്ടുമല്ലോ എത്രയായിരിക്കും അറുപത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അൻപതിനും എൺപതിനും ഇടയിലുള്ള അഭാജ്യ അപാജസംഖ്യകളുടെ തുക എത്ര അൻപതിനും എൺപതിനും ഇടയിലുള്ളതാണ് അപ്പം അൻപതിനും എൺപതിനും ഇടയിലുള്ള അപാജസംഖ്യ അത് എഴുതണം അൻപത്തി മൂന്ന് അൻപത്തൊൻപത് അറുപത്തിയൊന്ന് അറുപത്തി ഏഴ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തൊമ്പത് ഇനി തുകയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നാനൂറ്റി അറുപത്തി മൂന്ന് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നു മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകള് എന്തായാലും പഠിച്ചിരിക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ആദ്യത്തെ നാല് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ആദ്യത്തെ നാല് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ആദ്യത്തെ നാല് അഭാജ്യ സംഖ്യകൾ എഴുതണം ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇതാണ് ആദ്യത്തെ നാല് അഭാജ്യ സംഖ്യകൾ ഇനി അവയുടെ ഗുണനഫലം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ച് ഇൻഡു ഏഴ് ചെയ്യ അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും രണ്ട് ഇന് മൂന്ന് ആറ് ആറ് ഇന്റു അഞ്ച് മുപ്പത് മുപ്പത് എൻറ്റു ഏഴ് ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി പത്താണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇരുപതിനും അൻപതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ വലത്തു നിന്നും മൂന്നാമത് വരുന്ന സംഖ്യ ഏത് അപ്പൊ ക്രമവും അവരോഹണ ക്രമം എന്താണെന്ന് അറിയോ ആരോഹണ ക്രമം എന്ന് പറഞ്ഞാല് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതാണ് അവരോഹണ ക്രമം എന്ന് പറഞ്ഞാല് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ഇരുപതിനും അൻപതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ വലത്ത് നിന്നും മൂന്നാമത് വരുന്ന സംഖ്യ ആദ്യം നമുക്ക് ഇരുപതിനും അൻപതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ എഴുതാം ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഏഴ് നാപ്പത്തിയൊന്ന് നാപ്പത്തി മൂന്ന് നാപ്പത്തി ഏഴ് ഇതാണ് ഇരുപതിനും അൻപതിനും ഇടയിലുള്ള അപാദ്യ സംഖ്യകള് ഇനി ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതണം അപ്പൊ എന്ത് ചെയ്യണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം നാപ്പത്തി ഏഴ് നാപ്പത്തി മൂന്ന് നാപ്പത്തി ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് ഇപ്പൊ ഇത് അവരോഹണ ക്രമത്തിലായി ഇനി ശേഷം വലത്ത് നിന്നും മൂന്നാമത് വരുന്ന സംഖ്യ ഏത് ഇതാണ് വലത് ഇവിടെ നിന്ന് മൂന്നാമത് വരുന്നത് ഏതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇതാണ് മൂന്നാമത് വരുന്നത് മുപ്പത്തി ഒന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ്സില് ഭാജ്യസംഖ്യകളെയും അഭാജ്യ സംഖ്യകളെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള അപാച സംഖ്യകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇനി വലിയൊരു നമ്പർ തന്നാൽ അത് അപാജിസംഖ്യയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക